ഹായ് യെസ് വെൽക്കം ടു മർക്രേസി ടോ ഫുഡീസ്. നമ്മൾ എത്തിയിരിക്കുന്നത് ക്യാപ്സി കിച്ചണിലാണ്. ഇവിടെ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് എന്ന് പറഞ്ഞ് കുറച്ച് വെറൈറ്റീസ് അവൈലബിൾ ആണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് അകത്ത് വരെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഇവിടെയല്ല, ശരിക്കും നമ്മൾ മൂന്നാറൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കോടമഞ്ഞ് കണ്ടല്ലോ. ഇവിടെ മൂന്നാർ പോകേണ്ട കാര്യമില്ല, അതിനേക്കാളും മേസ്ട്രീമായിട്ട് ഒരു സ്ഥലം കൂടെയുണ്ട്. ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് അവിടെയാണ്. ആ സ്ഥലം ഒന്ന് കാണാമല്ലോ. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് നേരെ ഹോട്ടലിലോട്ട് പോവാം. വാ വേണ്ടി നല്ല ചൂട് കൂർക്കയും ബീഫും അതുപോലെ തന്നെ അതേ ഇടിയപ്പം സെറ്റാണ്. ഇത് നമ്മൾ പാസ് ചെയ്ത് വാങ്ങിക്കുകയാണ്. പിന്നെ ഈ ഹോട്ടലിൽ ഡെയിലി എത്ര പാർസൽ പോകും, എത്ര പേർക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ല. കാരണം കുറച്ചധികം ചെയ്യുന്നുണ്ട്. ഇവിടെ സെൻട്രൽ കിച്ചൺ എന്ന് പറഞ്ഞാൽ വള്ളത്തോൾ നഗറിലാണ്. അത് കാക്കനാടേക്ക് പോകുന്ന പിന്നെ വള്ളത്തോൾ നഗർ വരുന്നത്, അവിടെയാണ് സെൻട്രൽ കിച്ചൺ ഉള്ളത്. ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ ഓണർ ജോണേട്ടൻ പറയും. ഇതാണ് ജോണേട്ടൻ. ഈ കാക്കനാട് മൊത്തം ഫുഡ് കൊടുക്കുന്ന നിങ്ങളാണ് ഇപ്പൊ? കാക്കനാട് ഞങ്ങള് പല മൂന്ന് നാല് കമ്പനിയില്, പിന്നെ കോളേജ് ഹോസ്റ്റൽ, അങ്ങനെ നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 2500 ഫുഡ് നമ്മൾ ഡെയിലി കൊടുക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ചെറിയൊരു കിച്ചണുണ്ട്. ഇവിടുത്തെ ചെറിയ ഐറ്റംസ്, ഐ മീൻ ഈ പറയുന്ന ലൈവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് ചെയ്തു തരും. ബാക്കി എല്ലാം വരുന്നത് സെൻട്രൽ കിച്ചണാണ്. സെൻട്രൽ കിച്ചണിൽ ഡെയിലി 2500 പേർക്കാണ് ഫുഡ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. മീൻ സപ്ലൈ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇൻഫോ പാക്ക് ആ ഒരു ബെൽറ്റിൽ മുഴുവനായിട്ടും ഓൾമോസ്റ്റ് ചെയ്യുന്നത് ഇദ്ദേഹം തന്നെയാണ്. പിന്നെ ജോണേട്ടാ, ഇവിടെ നിന്ന് കഴിക്കാതെ വരണമെന്നല്ല, കാരണം മൂന്നാറിനെ വെല്ലുന്ന ഒരു സ്ഥലം ഇവിടെ അടുത്തുണ്ട്. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പൊ പാസ് ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ പാസൽ റെഡിയാണ്. ഇനി നമുക്ക് നമ്മുടെ ലൊക്കേഷനിലേക്കാണ് പോകേണ്ടത്. നമ്മൾ പറഞ്ഞ മൂന്നാറിനെ വെല്ലുന്ന സ്ഥലമല്ലേ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്ഥലം ഇപ്പൊ കാണിച്ചത് അതിന് മുമ്പായിട്ട് നമ്മൾ വാങ്ങിച്ച ഫുഡിന്റെ ടേസ്റ്റ് ഒന്നും അറിയണ്ടേ? അതേ ഇടിയപ്പവും അതുപോലെ തന്നെ കോർക്കയും ബീഫും കൂടെ എങ്ങനെ മിക്സ് ചെയ്ത് നോക്കട്ടോ. ഒരു ടേസ്റ്റുണ്ട് ബീഫ് കൊണ്ട്. അതെ നല്ല രസമായി. വേണ്ട ഫുഡ് നൈസ്, ഒന്നും പറയാനല്ല. പിന്നെ ഞാൻ പറഞ്ഞ മൂന്നാറിന് വെല്ലുന്ന സ്ഥലമല്ലേ ഏതെന്നറിയോ? ഓക്കെ, പോകുകയാണെന്നില്ലേ. ഞാൻ പറഞ്ഞ സ്ഥലത്തിൻ്റെ വിഷ്വലാണുണ്ടേ, പിന്നെ ചില സാങ്കേതിക കാരണങ്ങളാൽ വിഷ്വൽ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്, കാണണോ? കണ്ടു നോക്കി, പൊള്ളിയായിരിക്കും. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിനടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് കുറച്ചുകൂടെ പോയി കഴിഞ്ഞ സംഭവമായി. 2 ദിവസം മുമ്പ് നമ്മുടെ കല്ലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം അല്ലേ, രാവിലെ 7 മണി സമയത്ത് നടക്കാറിറങ്ങിയവർക്ക് പരസ്പരം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആമാരി പോയാർന്ന് വേസ്റ്റ് മൊത്തം കത്തിയിട്ട് കുറേ നാൾ മുമ്പ് ഈ ബ്രഹ്മപുരം പ്ലാന്റ് മൊത്തത്തിൽ കവർ ചെയ്യും, അത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇടയ്ക്ക് കത്തൽ മാത്രം നടക്കുന്നുണ്ട്. ശരിക്കും ഞങ്ങൾ കാറിൻ്റെ അകത്തുനിന്ന് ഭക്ഷണം കഴിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ജനങ്ങളുടെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ സന്തോഷമായിട്ട് ഇരിക്കുക, കുറച്ച് ഫുഡ് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുക, വീട്ടിൽ വെച്ച് കഴിക്കുക, ഫാമിലിനെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുക, അതൊക്കെ ഒരു ചെറിയ ആഗ്രഹങ്ങളല്ലേ. പക്ഷേ ഈ ഒരു സാധനം അടുത്തുള്ളത് കൊണ്ട് ഇവർക്ക് ഇന്നൊന്നും പറ്റുന്നില്ല. ഈ 2 ദിവസം നരകതുല്യമായിട്ടുള്ള യാതനയായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, നമുക്കുണ്ടല്ലോ, നമ്മുടെ മേത്ത് കിട്ടിയാലാണല്ലോ നമ്മൾ പഠിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് എന്താണല്ലേ നല്ല കാര്യമുള്ള കാര്യങ്ങളെ. കൂർക്കും ബീഫും നൈസാണ്ട്. പിന്നെ ഇന്ന് സ്കൂളുകൾക്കൊക്കെ അവധി ഇവിടെ. കാരണം വെച്ചാൽ അവർക്കറിയാം കത്തിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്നും ആരോഗ്യത്തിന് മുന്നോട്ട് ബാധിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളിവിടെ വന്ന് ജസ്റ്റ് ഒന്ന് വണ്ടിയെടുത്ത് ക്ലാസ്സിൽ അല്പം തുറന്ന് കയറ്റിയപ്പോൾ തന്നെ കൊതുകണ്ട.
വണ്ടി നിറച്ച് കൊതുക, അത് പോട്ടെ, കൊതുവിനെ സഹിക്ക. സ്മെല്ല് ഒരു രക്ഷയില്ലട്ടാ, ഭയങ്കര സ്മെല്ലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടിയുടെ അകത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ പുക ഇങ്ങനെ ഇടക്കിടക്ക് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നല്ലതല്ല. പുകയെന്ന് പറഞ്ഞാൽ കൊടൂരമായ പുകയാണ്. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ഇത്തരം പുകകൾ വന്നാൽ മാത്രമേ നമ്മൾ പ്രതികരിക്കുന്നുള്ളൂ എങ്കിൽ എനിക്കൊന്നും പറയാനല്ല. പക്ഷേ ഇതുകൊണ്ട് അനുഭവിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആൾക്കു വേണ്ടി നമുക്ക് പക്ഷേ എന്തെങ്കിലും ആൾക്കൊക്കെ വേണ്ടി നമുക്ക് ചെയ്യണ്ടേ? ഇതതിനുള്ളൊരു ശ്രമമാണ്. ഇനി ഇത്രയും പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്റ്റീൽ പാത്രമായിട്ട് നമ്മൾ എവിടെയും പോകും, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും എന്ന് ഉറപ്പിച്ച കാര്യമാണ്. കാരണം ഇവിടെ വന്നാൽ കഷ്ടപ്പാട് മനസ്സിലാക്കണം. പുറത്തത്തെ സ്മെല്ല് അതെന്താന്നുള്ളത് ലൈവായിട്ട് കണ്ടിത്തരാം. പുറത്തിറങ്ങിയല്ല എൻ്റെ അമ്മോ, സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭൂലോക സ്മെല്ല്. പിന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഈ സ്മെല്ലടിച്ചിട്ട് പറയാനേ പറ്റുള്ള. ശരിക്കും അവിടുത്തെ വേസ്റ്റൊക്കെ കൂടെ വാട്ടർ സോഴ്സിലേക്ക് ഇറങ്ങിയിട്ട് വെള്ളവും മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സ്മെല്ല് നമുക്കിപ്പോൾ ആദ്യമായിട്ട് വന്നിട്ട് സഹിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി, ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് ആരുമില്ലേ? എന്തോരം പാർട്ടികളുണ്ട് ഇവിടെ, ആർക്കും ഇതൊന്നും ആവശ്യമില്ല. കാരണം ജനങ്ങൾ എന്തൊക്കെ അനുഭവിച്ചാലും അവർക്കൊരു പ്രശ്നമില്ലാത്തൊരു കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ സ്മെല്ല് നോർമലി ഒരു മനുഷ്യനെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ നടപടി എടുത്തിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന ഒരു പ്രതീക്ഷയുണ്ട്. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യും. എന്താണെങ്കിലും ശത്രുക്കൾക്ക് പോലും ഈ ഒരു അവസ്ഥ കൊടുക്കരുത്. കാരണം അത്ര സ്മെല്ലും ഒരു രക്ഷയില്ല. ഇനി ഇവിടെ നിന്ന് ഞാൻ ഛർദ്ദിച്ചു, ക്യാമറ മുമ്പിൽ ഛർദ്ദിക്കാന്ന് വെച്ചാൽ മോശമായതുകൊണ്ട് മാത്രം വണ്ടി കയറുകയാണ്. ഇത് എത്തേണ്ടവരുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒന്നും നടന്നില്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ പുക ശ്വസിച്ച് ബുദ്ധിമുട്ടുണ്ടായ ആൾക്കാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യാമല്ലോ. എന്താണെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. വയ്യാത്തതുകൊണ്ടാണ് അത്ര സ്മെല്ല. ശരിക്കും തല ചെകിടിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലേ ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.